ആയിക്ക, വണ്ടിയുടെ ചെയിൻ ലൂസ് ആണ്, ടൈറ്റ് ആണായിരുന്നു. ആ വിഷ്ണു, ആ ചെയിൻ ഒന്ന് ടൈറ്റ് ചെയ്തോ. ഈ പയ്യൻ നല്ല പണിയെടുക്കുന്നുണ്ടല്ലേ. ആടാ, എല്ലാ പണിയും നല്ല വൃത്തിയായിട്ട് ചെയ്യും. പാവം, അവനും വയ്യാത്തൊരു അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടില്. കഴിഞ്ഞു. ചേട്ടാ, അവനാ നമ്മുടെ പാർട്ടിക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നത്. അവന്റെ കാര്യല്ലേ, അത് ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു, രാത്രി അവൻ സ്ഥിരമായിട്ട് വന്ന വഴി ഞാൻ പറഞ്ഞതായിരുന്നല്ലോ. അവിടെ തന്നെ നിന്നാ മതി, വണ്ടി നമ്പർ നോട്ട് ചെയ്തു. ആരാ ചേട്ടാ? അത് വെളിയിലുള്ള കുറച്ച് അണികളാ, അവന്മാര് നോക്കിക്കോളൂ. സമയവുമില്ല. ഇക്ക, വണ്ടിക്ക് ഒരു കംപ്ലൈന്റ്, എന്താ നോക്കിട്ട് വീട്ടോടെ ഏൽപ്പിച്ചേക്കണേ. എനിക്കടെ സമയം ഒരു മീറ്റിംഗ് ഉണ്ട്. ആ ശരിയാ, അപ്പയ്ക്കോ. ദാ ഒതുക്കുന്നതിന് മുന്നേ ആ ബുള്ളറ്റ് അങ്ങ് അഭിലാഷിന്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തേക്ക്. ആ വണ്ടിയാടാ. വേദന എങ്ങനെയുണ്ട്? വിഷമിക്കണ്ട, എല്ലാരും വിധിയാന്ന് വിചാരിച്ചാ മതി. കരയാതറാ, ഞങ്ങളൊക്കെ ഇല്ലേ. രണ്ടു ദിവസത്തേക്ക് എല്ലാരും കാണും, അത് കഴിഞ്ഞ് എനിക്കും എന്റെ അമ്മയ്ക്കും ആരാ. ഞാനിനി എങ്ങനെയാ ജോലിക്ക് പോകുന്നത്? ദൈവമേ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്?